ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട് ഇതിനെ കുറിച്ചിട്ട്. പക്ഷേ കറക്റ്റായിട്ട് നമുക്ക് ഇത് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചൊരു മടിയുള്ള ടൈപ്പ് ആൾക്കാരായിരിക്കും നമ്മളൊക്കെ. ഇങ്ങനെ ഡിസ്ചാർജ് വരുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഡയറക്റ്റായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആരോടും പറയാതെ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, വജൈനൽ ഡിസ്ചാർജ് കളേഴ്സിനെ കുറിച്ചാണ്. ഈ കളറുകൾ എന്താണ് നമുക്ക് മെയിൻ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പലതരം കളേഴ്സിൽ നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത്, പിന്നെ നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് ഇത് ഒരു ഇൻഫെക്ഷൻ ആയിട്ട്, ഈ കളർ ചേഞ്ച് നമുക്ക് ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള സാധ്യത വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലേക്കൺ ഉണ്ടാവും, അതുകൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് നമുക്ക് നോർമലി ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് എപ്പോഴും വജൈനൽ ഡിസ്ചാർജ് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കട്ടോ. പിന്നീട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ വജൈനൽ ഡിസ്ചാർജ് പല ടൈപ്പിലായിരിക്കാം, പല ടൈപ്പിൽ മീൻസ് വേരി ചെയ്യും. നമുക്ക് കുറച്ചൊരു തിക്കായിരിക്കാം, ചിലപ്പോൾ ഒരു യെല്ലോയിഷ് ആയി മാറാം, പിങ്ക് ഉണ്ടാവും, റെഡ് ഉണ്ടാവും, ഗ്രേ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോർമൽ ആയിട്ടും വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും. അത് ചിലപ്പോൾ ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. ചിലവർ വിചാരിക്കും എന്താ എന്തിനാണ് ഈ വജൈനൽ ഡിസ്ചാർജ്. വജൈനൽ ഡിസ്ചാർജ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ വജൈന അത്രയും ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്. അതുകൊണ്ട് അത് നമുക്ക് വേറെ നമുക്ക് ആ ഒരു ഡിസ്ചാർജ് കാരണം നമുക്ക് അത് എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കും, നീറ്റ് ആയിട്ടിരിക്കും. ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫർ ചെയ്യും. എന്താണെന്ന് വെച്ചാല് ചിലർക്ക് വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ത്രൂ ഔട്ട് ഉണ്ടാവും, ചിലർക്ക് ഞാൻ പറഞ്ഞു ഒരു ഓവുലേഷൻ ടൈമിലാണ് കൂടുതലായിട്ട് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓരോ കളേഴ്സ് ആയിട്ട് നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോർമലി ഒരാൾക്ക് എങ്ങനെയാണ് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുക, ക്ലിയർ ആയിരിക്കും, ഒരു എഗ് വൈറ്റിന്റെ പോലെ ആയിരിക്കും, അധികം സ്മെല്ല് ഉണ്ടാവില്ല. അധികം സ്മെൽ എന്ന് വെച്ചാൽ വജൈനയുടെ ഒരു സ്മെൽ, അങ്ങനത്തെ ഒരു സ്മെല് ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിരിക്കില്ല, നോർമൽ ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമുക്ക് നോർമൽ ആയിട്ട് ഒരു വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയാനുള്ളത്. ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഓവുലേഷൻ ടൈമിലാണ് കൂടുതലായിട്ടും, ഓവുലേഷൻ ടൈമിൽ, അതുപോലെ തന്നെ പീരീഡ്സ് ആവുന്നതിന്റെ തൊട്ട് മുന്നും നമുക്ക് ഇങ്ങനെ വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പൊ ഇത് നോർമൽ ആണ് തികച്ചും. ഇത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഒരു കളർ ചേഞ്ചും ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ പക്ഷെ നമുക്ക് അത്ര ഒരു പേടിക്കേണ്ട കാര്യമില്ല ഈ ഒരു വജൈനൽ ഡിസ്ചാർജിന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് ചിലപ്പോൾ കളർ ചേഞ്ച് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടും നമുക്ക് വജൈനൽ ഡിസ്ചാർജിന്റെ നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് നമുക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അധികം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. ഇനി ഞാൻ ആദ്യം തന്നെ നമുക്ക് നോർമൽ ഞാൻ പറഞ്ഞു ക്ലിയർ ആയിരിക്കും, എഗ് വൈറ്റിന്റെ പോലെ ആയിരിക്കും, അതാണ് നമുക്ക് നോർമൽ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഒരു റെഡ് കളർ ആണെങ്കിൽ, നമുക്ക് നോർമലി അറിയാം റെഡ് കളർ നമുക്ക് പീരീഡ്സ് ആവുമ്പോഴാണ് ആവാറ്. അപ്പൊ വജൈനൽ ഡിസ്ചാർജ് റെഡ് ആയിരിക്കാം, ചിലർക്ക് അത് ഒരു ഒരു ചെറിയ റെഡ് പോലെ ആയിരിക്കാം തുടക്കത്തിൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെ ആയിരിക്കാം, അതുപോലെ തന്നെ ചെറിയ റെഡ്, അതുപോലെ തന്നെ അത് നീണ്ട് കുറച്ചൊരു ഡാർക്കിഷ് ബ്രൗൺ, ഒരു ഡാർക്കിഷ് റെഡ് അങ്ങനത്തെ ഒരു കളർ ആയിരിക്കാം കേട്ടോ വജൈനൽ ഡിസ്ചാർജ് ഈ ഒരു പീരീഡ്സ് ആവുന്ന സമയത്ത്. പീരീഡ്സ് ആവുമ്പോൾ മാത്രമല്ല ഈ ഒരു ഡിസ്ചാർജ് റെഡ് ഉണ്ടാവുക. നമുക്ക് പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു ഇംപ്ലാന്റേഷൻ പോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രൗൺ കളർ ഡിസ്ചാർജ് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്രൗൺ കളർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു ഏർലി പ്രഗ്നൻസി സൈൻ ആയിട്ടാണ് കണക്ക് കൂട്ടാം. അപ്പൊ ഇംപ്ലാന്റേഷനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ആ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഇംപ്ലാന്റേഷനെ കുറിച്ച് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ചിലവർക്ക് ഈ ഒരു സെക്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ഈ ഒരു ചെറിയൊരു ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വജൈനൽ ഒരു റെഡ് ഡിസ്ചാർജ്
കാണാൻ ഇടവരും. ഓക്കെ, അപ്പൊ റെഡിന്റെ കാര്യം ഏകദേശം നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയി. റെഡ് നമുക്ക് നോർമലി പീരീഡ്സ് ആകുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ആയിട്ടും ഇംപ്ലാന്റേഷൻ ആ ഒരു ടൈമിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു റെഡ് കളർ ഡിസ്ചാർജ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളർ ചിലവർക്ക് ഈ ഒരു പി സി ഒ ഡി ആയ തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക്, ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്പോട്ടിങ്ങും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു റെഡ് ഈ പീരീഡ്സ് രണ്ട് ടൈം മൂന്ന് ടൈമൊക്കെ ചിലവർക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് പി സി ഒ ഡി ഒക്കെ ഉള്ളവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർ ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള മരുന്നുകൾ എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു റെഡ് കളറിനുള്ളത് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആയിട്ടും ഉള്ളത് ഒരു പെയിൽ യെല്ലോ അതുപോലെ തന്നെ പിന്നെ ഒരു ഗ്രീൻ കളർ ഡിസ്ചാർജ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഈ ഒരു പെയിൽ യെല്ലോ കളർ ആകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ബ്രെയിൻ യെല്ലോ അത്ര പ്രശ്നക്കാരനല്ല, പക്ഷെ ഒരു ഗ്രീൻ കളർ ആകുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല. എന്നു വെച്ചാൽ ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു നമുക്ക് ലൈറ്റ് യെല്ലോ ഈ ഒരു മിൽക്കി പോലെ തന്നെയാണ് നമുക്ക് സാധാരണ ഒരു ഡിസ്ചാർജ് ക്ലിയർ ഡിസ്ചാർജ് പറഞ്ഞു മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് അതുപോലെ തന്നെയാണ് ഈ ഒരു പെയിൽ യെല്ലോ ഡിസ്ചാർജും. പെയിൽ യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ചിലപ്പോൾ ഫുഡ് നമ്മൾ തലേദിവസം കഴിച്ച ഫുഡിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നതിൻ്റെ അതിൻ്റെ ആയിരിക്കാം. വൈറ്റമിൻ മാത്രമല്ല ഏതെങ്കിലും ഒരു ടാബ്ലറ്റിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കാം നമുക്ക് ഈ ഒരു പെയിൽ യെല്ലോ കളർ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ പെയിൽ യെല്ലോ കളറ് തികച്ചും നമുക്ക് നോർമലാണ്. നോർമലാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു പെയിൽ യെല്ലോ കളർ തന്നെ നമുക്ക് ഫൗൾ സ്മെല്ലിംഗ് ആണ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ട്, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ്റെ തുടക്കമായേക്കാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പെയിൽ യെല്ലോ മാത്രമാണ്, വേറെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളില്ല, സ്മെല്ലില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ ഉടൻ തന്നെ കൺസൾട്ട് ചെയ്യുക. എന്താ വെച്ചാൽ ഇൻഫെക്ഷൻ്റെ തുടക്കം ആയതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ് എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവാതെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പെയിൽ യെല്ലോ പറഞ്ഞു, ഇനി നമുക്ക് പെയിൽ യെല്ലോ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഉണ്ടാവും. പെയിൽ യെല്ലോ പോലെ തന്നെ നമുക്ക് ഒരു നിയോൺ ഗ്രീൻ ആണ് പറയാം. അപ്പൊ ആ ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു എന്താ പറയാ ഇൻഫെക്ഷൻ വന്നു, നമുക്ക് ഇൻഫെക്ഷൻ ആയി എന്നാണ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങനെ ഗ്രീൻ കളർ ഡിസ്ചാർജ് കണ്ടു, അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഫൗൾ സ്മെല്ല്, ഒരു സ്മെല്ല് ഉണ്ടാവുക, അതുപോലെ തന്നെ ഇച്ചിങ് ഇറിറ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഈ നെക്സ്റ്റ് കളർ വന്നിട്ട് നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡാണ്. നമുക്ക് പിങ്ക് ഷെയ്ഡ് വന്നിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കണ്ടേക്കാം. അതുപോലെ തന്നെ ചിലർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡ് ഈ ഒരു ഇൻ്റർകോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് കണ്ടേക്കാം, അതും തികച്ചും ഒരു നോർമലാണ്. ഇനി അടുത്തതുള്ളത് നമുക്ക് ഒരു ഗ്രേ കളർ ഡിസ്ചാർജ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. നമുക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, ഇത് ഒരു ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതകളാണ് നമുക്ക് ഒരു ബ്ലാക്ക് ടു ഗ്രേ കളറുള്ള ഒരു ഡിസ്ചാർജ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഇതിനും നമുക്ക് ഒരു ഫൗൾ സ്മെല്ലിംഗ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, ഇച്ചിങ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇച്ചിങ്ങും ഇറിറ്റേഷനും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ സ്മെല്ലും അങ്ങനത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ ഉടൻ തന്നെ കൺസൾട്ട് ചെയ്യണം. പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമുക്ക് പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവും, അത് നോർമലാണ്. അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് വജൈനൽ ഡിസ്ചാർജുകൾ ഉണ്ടാവും. അതൊരു വലിയൊരു ടോപ്പിക്കാണ് പ്രഗ്നൻസിയും അതുപോലെ തന്നെ ഈ ഒരു വജൈനൽ ഡിസ്ചാർജും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ തന്നെ അതിന് ആയിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയി പോകും. പിന്നെ നമുക്ക് ഓൾറെഡി പിന്നെ പറയാനുള്ളത് നമുക്ക് എന്തായാലും ഒരു ഹെൽത്തി വജൈന ആകുമ്പോൾ നമുക്ക് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് അത്യാവശ്യമാണ്. നമ്മുടെ വജൈന നന്നായിട്ട് ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കാൻ ഈ ഒരു ഡിസ്ചാർജ് അത്യാവശ്യമാണ്. നമ്മുടെ ഒരു ഹെൽത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയട്ടെ വജൈനൽ ഡിസ്ചാർജ്. അപ്പൊ ഈ ഒരു വജൈനൽ ഡിസ്ചാർജിൽ എന്തെങ്കിലും ഡിസ്കളറേഷനോ അങ്ങനെ ചേഞ്ചസോ ഫോൾ സ്മെല്ലിങ്ങോ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എപ്പോഴാണ് ഉടൻ തന്നെ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് നല്ല രീതിയിൽ അവിടെ ഇച്ചിങ്, ഇറിറ്റേഷൻ, പെയിൻ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു ഫൗൾ സ്മെല്ല് ഉണ്ടാവുക, പിന്നെന്താണ് ഭയങ്കരമായിട്ടും ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്ലീഡിങ്ങോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.